കഴിഞ്ഞ ക്ലാസ്സിൽ ജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിത കേട്ടല്ലോ കുട്ടികളെ. എന്താണ് ഈ കവിത നമ്മളോട് പറയുന്നത്? നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. പുതുവർഷം എന്ന ശീർഷകം തന്നെ ഒരു പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. പോയ കാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന്, നഷ്ടങ്ങളിൽ നിന്ന് പുതിയ ഒരു തുടക്കത്തെയാണ് പുതുവർഷം എന്ന ശീർഷകം തന്നെ സൂചിപ്പിക്കുന്നത്. പുതുവർഷം എന്ന കവിതയിലേക്ക്, കവിതയുടെ ആശയത്തിലേക്ക് നോക്കൂ. മൂന്ന് കാലത്തെയാണ് പുതുവർഷം എന്ന കവിത പ്രതിനിധാനം ചെയ്യുന്നത്. ബാല്യം, കൗമാരം, യൗവനം. ഈ ഓരോ കാലത്തെയും കവി എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നതെന്നാണ് നമുക്ക് നോക്കുന്നത്. ആദ്യം കവി ബാല്യത്തെയാണ് ആവിഷ്കരിക്കുന്നത്. ബാല്യകാലത്തെ കവി എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. കവിത എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത്? അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന പോയ കാലം. അത് പോയ കാലമാണ് അല്ലേ? അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന പോയ കാലമാണ്. പിന്നെയോ, മാവേലിയും നാടുവാണിയിടും കാലം പാടി പൂന്നുള്ളിയിരുന്ന കാലമാണ്. പൂക്കാലമായ ഓണക്കാലത്ത് പാട്ടുപാടി പൂന്നുള്ളിയിരുന്ന കാലമാണ്. പിന്നെയോ, ദേവിതൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട കവി ഓരോ പഴി എണ്ണിക്കേറും നേരവും അമ്മ പറഞ്ഞിരുന്നു എന്ത്? ദേവിയെ കൂപ്പിയാൽ കരിവള കാപ്പാകുമെന്ന്. അമ്മയുടെ വാക്കുകൾക്കായിരുന്നു അന്ന് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്നത് അല്ലേ? അമ്മ പറയുന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ലാത്ത കാലമായിരുന്നു. അമ്മ പറഞ്ഞു എന്ത്? ദേവിയെ കൂപ്പിയാൽ കരിവള കാപ്പാകുമെന്ന്. സ്കൂളിലെങ്ങനെയാണ്? പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം. എന്തിനാ? കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും സ്കൂളില് കൂട്ടുകാരുമായി പങ്കുവെച്ച കുട്ടിക്കാലം. ആരോടും വഴക്കില്ലാത്ത, എല്ലാവരോടും പുഞ്ചിരിച്ച, എല്ലാവരോടും കൂട്ടുകൂടുന്ന കാലമാണ് ബാല്യകാലം. കവിയെ സംബന്ധിച്ചിടത്തോളം കവി പറയുന്നു, അക്കാലം അമ്മയോടൊപ്പം പൂക്കളം തീർത്തതും ഓർക്കുന്നു ഞാൻ. അമ്മ എങ്ങനെയുള്ള അമ്മയാണ്? തുമ്പപ്പൂ പോലെ നൈർമല്യമുള്ള അമ്മയെ കുറിച്ച് പറയുന്നു അല്ലേ? മുറ്റത്തിന് ഐശ്വര്യം ചാർത്തും പൂക്കളോടൊപ്പം എൻ അമ്മയും തുമ്പ പോലെ, തുമ്പ പോലെ, തുമ്പപ്പൂ പോലെ വിശുദ്ധയായ, തുമ്പപ്പൂ പോലെ നിർമ്മലയായ, സ്നേഹവതിയായ, നന്മയുടെ പ്രതീകമായ അമ്മയെ കവി ഇവിടെ ഓർമ്മിക്കുന്നു. ഇനി കവി പറയുന്ന കാലം ശ്രദ്ധിച്ചു നോക്കൂ. ആകുല ചിന്തകൾ ആയിരം കുന്തങ്ങളായി മനസ്സിനെ മുറിവേൽപ്പിച്ച കാലം. ആകുല ചിന്തകൾ, മനസ്സിലൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ ചിന്തകൾ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന കാലം. തീരാ പകയും തിളയ്ക്കുന്ന സ്നേഹവും മനസ്സിൽ കൊടുമ്പിരിക്കൊള്ളുന്ന കാലം. ആരോടും ചേരുവാനാകാത്ത കാലം. കൗമാരമാണ്. ആരോടും ചേരാനാവാത്ത, ഉള്ളില് പകയും സ്നേഹവും എല്ലാം തിളയ്ക്കുന്ന കാലം. കവി പറയുന്ന ആ കാലത്തെ കവി എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? വൈദ്യുത വീചി പോൽ. ആപത്താണ് ആ കാലം. കാരണം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന കാലമാണ്, പെട്ടെന്ന് പ്രതികരിക്കുന്ന കാലമാണ്, വീണ്ടും വിചാരമില്ലാതെ ചിന്തിക്കാതെ എടുത്തു ചാടുന്ന കാലമാണ് കൗമാരം. മൂന്നാമത്തെ കാലത്തെ കവി പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ജീവിതാനന്ദങ്ങൾ എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന് രക്തവും മാംസവും മജ്ജയും നോവെടുത്ത് ഉച്ചത്തിലാർക്കുന്ന കാലം. മജ്ജയും മാംസവും രക്തവും ഇനിയും 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 വേണം ജീവിതാനന്ദങ്ങൾ എന്ന് പറയുന്ന കൗമാരകാലത്തെക്കുറിച്ച് ഇപ്പൊ കവി പറയുന്ന മൂന്ന് കാലങ്ങളെയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത്. ഇതിനൊക്കെ ഇടയിലും കവി വേദനിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. ഓണക്കാലം കവിയെ വേദനിപ്പിക്കുകയാണ്. കാരണം എവിടെയാണ് ഓണം? ആർക്കാണ് ഓണം? കവി പറയുന്നു, ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ, കൂടുപോൽ കൊച്ചു വീടെത്ര, പിന്നെ എവിടെയാണ് പൂവുണ്ടാവുക? പൂവും പൂക്കളൊക്കെ നാടുകളിൽ നിന്ന്, നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഓർത്തിട്ട് മലയാള നാട് ഇത്രമാത്രം ഖിന്നയാണ്, ദുഃഖിതയാണ് എന്നാണ് കവി പറയുന്നത്. ഇത്തിരി മണ്ണില്ലാതെ എത്ര പേർ,
ഒരു തരി മണ്ണ് പോലും ഇല്ലാത്തവർ കൂടുപോലെയുള്ള വീടുകളുള്ളവർ അവർക്കൊക്കെ എവിടെയാണ് പൂവ് എവിടെയാണ് പൂവിരിയുക നാട്ടിലെ പൂക്കളില്ലാതെ ഓണമില്ലാതെ കവി ദുഃഖിക്കുന്നു ഇനി മറ്റൊരു കൂട്ടർ നോക്കൂ മണ്ണിൽ നിന്ന് പോലും അകന്നു പോയിരിക്കുന്നു ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് കർക്കടക്കാറ്റും മഴയും കൊടി ചുരുക്കി ഫ്ലാറ്റിലെ ബാൽക്കണി തുഞ്ചത്ത് അവർക്ക് മണ്ണില്ല പ്രകൃതിയില്ല ഒന്നുമായി ബന്ധമില്ല മനുഷ്യൻ മണ്ണിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് അകന്നു പോയ ഒരു കാലത്തെയാണ് കവി സൂചിപ്പിക്കുന്നത് താഴത്തെ ഇത്തിരി മണ്ണിൽ വിനീതയാം തുമ്പയെ അപ്പോഴും കാണാം ആ തുമ്പയെ കാണുമ്പോൾ കവിയുടെ മനസ്സിലേക്ക് അമ്മയുടെ ഓർമ്മകളാണ് വരുന്നത് പോയ കാലത്ത് കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പം മുറ്റത്ത് തുമ്പ പൂവിട്ട ഓണപ്പൂക്കളം തീർത്ത ആ പോയ കാലത്തെ ആ കാലത്തെ അമ്മയെ കവി ഓർമ്മിക്കുന്നു ആ അമ്മയെ ആരെയും വേദനിപ്പിക്കാത്ത അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റൊരു പൂക്കളം എന്തിനാണ് സ്നേഹത്തിന്റെ നൈർമല്യത്തിന്റെ വിശുദ്ധിയുടെ അമ്മയുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു പൂക്കളം അമ്മയുള്ളപ്പോൾ നമുക്കൊക്കെ സുഖമാണ് സന്തോഷമാണ് എന്നാണ് കവി പറയുന്നത് കവി ഒരു പ്രത്യാശ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വെച്ചു തരുന്നു ഓണപ്പുലർച്ചയിൽ കൂരിരുൾ നീക്കി എൻ വീടിനകത്ത് അമ്മ വന്നുദിക്കും ഇനിയൊരു ഓണത്തിന് എൻ്റെ അമ്മ നമ്മുടെയൊക്കെ അമ്മ വീടിനകത്ത് വന്ന് ഉദിക്കും അവിടെ പ്രകാശിക്കും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ കവി അങ്ങനെയാണ് പങ്കുവെക്കുന്നത് നോക്കൂ മാലറ്റുപോകും അമ്മയെക്കുറിച്ചുള്ള അമ്മ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് മാലില്ല ദുഃഖമില്ല മാലറ്റുപോകും വരും വർഷം അക്ഷയശ്രീ ആമ്പലത്തുകാൽ വച്ചു കയറും അമ്മ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അക്ഷയശ്രീയാണ് ക്ഷയമില്ലാത്ത നാശമില്ലാത്ത ഐശ്വര്യത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ അമ്മയാണ് ഓരോ ജീവിതത്തിലും പ്രത്യാശ പകരുന്നത് ഓരോ ജീവിതത്തിലും പ്രതീക്ഷ നൽകുന്നത് അമ്മയാണ് എന്നാണ് നമ്മളോട് കവയിത്രി പറയുന്നത് ഇതാണ് ഈ കവിതയുടെ ആശയം കുറച്ച് ചോദ്യങ്ങൾ പാഠത്തിൻ്റെ ആശയം കൂടുതൽ വ്യക്തമാവാൻ കുറച്ച് ചോദ്യഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ ബാല്യകാലത്തെ കവി എങ്ങനെയാണ് ആവിഷ്കരിക്കുന്നത് കവിത നന്നായി വായിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയുന്നതാണ് അടുത്ത ചോദ്യം ഇതാണ് ആരോടും ചേരുവാനാകാത്ത കാലമെന്ന് കവി വിശേഷിപ്പിക്കുന്നത് ഏത് കാലത്തെയാണ് ആരോടും ചേരുവാനാകാത്ത കാലമെന്ന് കവി വിശേഷിപ്പിക്കുന്നത് ഏത് കാലത്തെയാണ് അടുത്ത ചോദ്യം വർത്തമാന കാലത്തിൻ്റെ ആകുലതകളെ കവി ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ് വർത്തമാനകാലത്തിൻ്റെ ആകുലതകളെ കവി ആവിഷ്കരിക്കുന്നത് എങ്ങനെയാണ് അടുത്ത ചോദ്യം ഓണക്കാലത്ത് പോലും മലയാള നാട് ഖിന്നയാണ് എന്ന് കവി പറയാൻ കാരണം എന്താണ് ഓണക്കാലത്ത് പോലും മലയാള നാട് ഖിന്നയാണ് എന്ന് പറയാൻ കാരണം എന്താണ് അടുത്ത ചോദ്യം മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നത് കവി ചിത്രീകരിക്കുന്നത് എപ്രകാരമാണ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്നകന്നത് കവി ചിത്രീകരിക്കുന്നത് എപ്രകാരമാണ് ഉത്തരങ്ങളും നോട്ട്ബുക്കിൽ എഴുതി നിങ്ങൾ കയ്യിൽ വെക്കേണ്ടതാണ് അധ്യാപകരെ കാണിക്കണം